കേരളത്തിലേക്ക്, ഭാരതത്തിലേക്ക് മതപരിവർത്തനത്തിനും മതത്തിൻ്റെ ആവശ്യത്തിനും ഉപയോഗിക്കുന്ന പണം, കുഴൽപ്പണമായിട്ടും വ്യക്തിഗതമായിട്ടുള്ള പണമായിട്ടും ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും അതുപോലെ പള്ളികളുടെയും എല്ലാം പേരിൽ ഇഷ്ടം മാതിരി വന്നുകൊണ്ടിരുന്നു. മാത്രമല്ല, ഏത് പള്ളി ഉണ്ടാക്കാനാണെങ്കിലും ഒരു ടോട്ടൽ ചർച്ച് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടത്രേ. നിങ്ങൾ ഏതാണ്ട് കാൽ ഭാഗം 25% പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ബാക്കി 75% അമേരിക്കയിലെയും യൂറോപ്പിലെയും ക്രിസ്ത്യാനികൾ ഒരുമിച്ച് ചേർന്ന് 100% പൈസ പള്ളി ഉണ്ടാക്കാനായിട്ടുള്ളത് സബ്മിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് സൈലന്റായിട്ട് നടക്കുന്നു. അതുപോലെ എവിടെയൊക്കെ സുവിശേഷ പ്രസംഗമുണ്ടോ അതിൻ്റെ 70-80% സ്പോൺസർ ചെയ്യുന്നത് NRI-ക്കാരാണ്. ആ സുവിശേഷം നടക്കുന്ന പ്രദേശത്തെ ചുറ്റുമുള്ള NRI ക്രിസ്ത്യൻസ് ആയിരിക്കും ഇത് സ്പോൺസർ ചെയ്യുക. അങ്ങനെ സ്കൂൾ തുടങ്ങാനാണെങ്കിലും ആശുപത്രി തുടങ്ങാനാണെങ്കിലും പള്ളി തുടങ്ങാനാണെങ്കിലും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട അനാഥാലയം തുടങ്ങാനാണെങ്കിലും വൃദ്ധസദനം തുടങ്ങാനാണെങ്കിലും എല്ലാത്തിനും വരുന്ന പൈസ അതിനുവേണ്ടിയല്ല ഉപയോഗിക്കാറുള്ളത്. എല്ലാം പുതിയ പുതിയ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കാനും മതപരിവർത്തനം നടത്താനുമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുന്ന പൈസകൾ മുഴുവനും കഴിഞ്ഞ 2-3-4 ദിവസമായിട്ട് ബ്ലോക്ക്ഡ് ആയിട്ടുണ്ട്, ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെയൊക്കെ ചാനലുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, പാസ്റ്റർമാര്, സുവിശേഷം നടത്തുന്ന പാസ്റ്റർമാരൊക്കെ പൈസ കിട്ടാതെ ഫോറിൽ നിന്ന് പൈസ വരുന്നത് നിന്നപ്പോ അവരൊക്കെ പുതിയ പുതിയ ജോലി നോക്കിയിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരു കാഴ്ച. ഒരുപക്ഷേ ക്രിസ്തുമതവും ഹിന്ദുമതവും ഇസ്ലാം മതവും ഒക്കെ പ്രചരിപ്പിക്കേണ്ടത് മനുഷ്യന്റെ ആവശ്യമാണ്, മതാനുയായികളുടെ ആവശ്യമാണ്. ഏത് വ്യക്തിയുടെ ആയാലും അവൻ ഞാൻ ആരാധിക്കുന്ന മതത്തിനെ പ്രചരിപ്പിക്കല് എന്റെ ധർമ്മമാണ്. അത് യേശുദേവനെ കുറിച്ചിട്ടാണെങ്കിലും ബുദ്ധനെ കുറിച്ചിട്ടാണെങ്കിലും കൃഷ്ണനെ കുറിച്ചിട്ടാണെങ്കിലും അല്ല ജൈനനെ കുറിച്ചിട്ടാണെങ്കിലും ആരെ കുറിച്ചിട്ടാണെങ്കിലും ശരി, ആരുടെ ആധാരവുമായിട്ടുള്ള കർമ്മമണ്ഡലാണെങ്കിലും എന്റെ ഗുരുവിനെ മറ്റുള്ളവർക്ക് അറിയിക്കുക, എന്റെ മതത്തെ മറ്റുള്ളവരെ അറിയിക്കുക, ഇതൊക്കെ നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗമാണ്. ഇവിടെ നടക്കുന്ന ഏത് കർമ്മത്തിലും ലക്ഷ്യവും മാർഗവും അത് തന്നെയാണ്. ശ്രേഷ്ഠ ഭാരതം രാമായണത്തിലൂടെ ജനങ്ങളെ അറിയിക്കാം, കുതിചൈതന്യയുടെ പ്രഭാഷണം ഭാഗവതത്തിലൂടെ ജനങ്ങളെ അറിയിക്കാം. ഇപ്പൊ ജനങ്ങളെ നമ്മുടെ പൈതൃകത്തിന്റെയും മതത്തിന്റെയും ധാർമ്മികത അറിയിക്കുക, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ അത് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും അടിച്ചു മാറ്റിയും തിരസ്കരിച്ചും തമസ്കരിച്ചിട്ടും തെറ്റായിട്ടുള്ളത് പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും തിന്മയുടെ മൂർത്തിമത്ഭാവമായിട്ട് മഹാസാഗരത്തിൽ ജീവിക്കുന്നവരൊക്കെ പൊട്ടക്കണത്തി കൊണ്ടിടാനുള്ള ഒരു പ്രവൃത്തിയായിട്ട് ലോകം മുഴുവനും തിരസ്കരിച്ച ഒരു മതം, മതഗ്രന്ഥം അതിവിടെ വിറ്റഴിച്ചിട്ട് അതൊരു ബിസിനസ്സാക്കുന്നത് ഫോറിൻ നിന്ന് പൈസ വരുമ്പോഴാണ്. നിങ്ങൾ ഓരോ പള്ളിയും കണ്ടാൽ അറിയാൻ സാധിക്കും ആ പ്രദേശത്തുള്ളവർ എത്ര കോടി മുടക്കിയാലും ഇങ്ങനെയുള്ള പള്ളികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഒക്കെ ഫോറിൻ പൈസയുടെ വരവാണ്. എത്ര വലിയ പള്ളിയും എത്ര MIR സ്റ്റേറ്റ് ബിൽഡിങ്ങും എത്ര വലിയ താജ്മഹലും ഉണ്ടാക്കിയാലൊന്നും ആർക്കും പ്രശ്നമില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന്റെ പുറകില് ഏറ്റവും നല്ല ക്രിസ്ത്യാനിയുടെ, ക്രിസ്ത്യൻ പേരുള്ളവന്റെ അല്ല, ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ഉദ്ദേശവും അവന്റെ മതത്തിലേക്ക് ആളെ കൂട്ടുക, അവന്റെ മതത്തിലുള്ളവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക, അവരുടെ മതത്തിലുള്ളവരുടെ സ്ഥാപനങ്ങൾ വളർത്തുക, അവനന്റെ മതത്തിനെ ലോകമെമ്പാടും എത്തിക്കുക. അത് നല്ല രീതിയിലും ചെയ്യാം, ചീത്ത രീതിയിലും ചെയ്യാം. ആ ചീത്ത രീതിയിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഒരു ബിസിനസ്സായ സ്ഥിതിക്ക്, ഇതൊക്കെ കോർപ്പറേറ്റ് ബിസിനസ് മാതിരി ആയ സ്ഥിതിക്ക് അതിൻ്റെയൊക്കെ പരമമായ ലക്ഷ്യവും മാർഗവും പൈസയാണ്. ആ ലക്ഷ്യവും മാർഗവും പൈസയാണ് അത് വിദേശത്ത് നിന്ന് വരുന്ന പൈസ ദേശാംശമായിട്ടോ മറ്റ് പലതായിട്ട് വരുന്ന പൈസകൾ മുഴുവനും ചെലവാക്കുന്നതിൻ്റെ ഒരു ഭാഗം. നിനക്ക് പൈസയുള്ളപ്പോൾ നീ എനിക്ക് താ, നീ ഇവിടെ വന്നിട്ട് പൈസ ഇല്ലാതെ ദുഃഖിക്കുമ്പോൾ ഞാൻ നിനക്ക് പൈസ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കി പറഞ്ഞുതരാം. ഇത് മറ്റൊരു രീതിയിലാണ് ഗീവ് ആൻഡ് ടേക്ക്. നീ അവിടെ നിന്ന് ക്രിസ്ത്യാനികളൊക്കെ സംഘടിപ്പിച്ച് കോൺട്രിബ്യൂഷൻ തിരിച്ച് ഇങ്ങോട്ട് അയച്ചാ,
നിന്റെ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, എന്തെങ്കിലും നിനക്ക് ആവശ്യം വരികയാണെങ്കിൽ നിന്നെ സഹായിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടാവും എന്ന തരത്തിൽ റിട്ടേണും അൺറിട്ടേണും ആയിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ആ ആലപ്പുഴയിലെ ദിവ്യഗർഭം നൽകുന്ന പള്ളിയിൽ മൂന്ന് ഉടമ്പടികളിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഹിന്ദു സ്ത്രീ പറയാണ്, എന്തുടമ്പടിയാ? ഗർഭം ഉണ്ടാക്കി തരാം, പ്രസവിപ്പിച്ച് തരാം, കുട്ടിയെ വളർത്തി തരാന്നുള്ളതോ അല്ല, ബൈബിളും യേശു ക്രിസ്തുവിനെയും ഈ പള്ളിയെയും ജീവിതാവസാനം വരെ ഞാൻ പാലിച്ചോളാം അവിടുത്തെ നിയമങ്ങളും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഈ മൂന്ന് ഉടമ്പടിയാ. നല്ല മലയോരങ്ങളിൽ പോയാൽ കാണാൻ സാധിക്കും. ഒരു ഒരു ഹിന്ദു ക്രിസ്ത്യാനിയായി മാറിയാൽ അവനെ കൊണ്ട് സാക്ഷ്യം പറപ്പിക്കലാണ് പിന്നത്തെ ജോലി. എൻ്റെ കാലിലെ മുട്ടുവേദന മാറി, എൻ്റെ ഇടതുവശത്തുള്ള കിഡ്നി കർത്താവ് വലതുവശത്തേക്കാക്കി മാറ്റി, എൻ്റെ ഗർഭപാത്രം പോയതാണ് കർത്താവ് ഒരു പുതിയ ഗർഭപാത്രം വെച്ച് തന്നു, എൻ്റെ എല്ല് തന്നെ ശരിയായിട്ടുണ്ട്, കർത്താവ് എല്ല് ശരിയാക്കുക, കർത്താവ് എന്താ ബോൺ സ്പെഷ്യലിസ്റ്റ് അല്ലേ. ഈ ചതിയും വഞ്ചനയും പാവപ്പെട്ടവരോടും അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ളവരോടൊക്കെ കാണിച്ച് ലേസറിൽ ക്രിസ്തുവിനെ കാണിച്ചിട്ട് നിങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കി ധ്യാനകേന്ദ്രത്തിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ട് കൊന്നും കൊലവിളിച്ചും മതം മാറ്റം നടത്തുന്നതിൻ്റെ പുറകിൽ മുഴുവനും പൈസയാണ്. കാരണം അതൊരു ബിസിനസ്സാണ്. അതാണ് തടഞ്ഞിരിക്കുന്നത്. ആ വരവ് അസാധാരണമാം വിധത്തിൽ ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ടും ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങളുടെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചിട്ടും അവരുടെ ബാക്ക്ഗ്രൗണ്ടും സ്വത്ത് വിവരങ്ങളും ടെലിഫോണും ബാക്കിയെല്ലാം ചോദിച്ചിട്ടും പഴയ അംഗങ്ങൾ എങ്ങനെ വസിക്കുന്നു, പുതിയ അംഗങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ള ഡീറ്റെയിലൊക്കെ ചോദിച്ച് ഒരു ഫുൾ ഈ പൈസ എങ്ങനെയൊക്കെ ചെലവാക്കി, എന്തിന് വാങ്ങിച്ചു, എന്തിന് ചെലവാക്കി എന്നുള്ളത് എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തതിൻ്റെ 24-ാമത്തെ മണിക്കൂർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വാർത്ത വേറൊരു രൂപത്തിലാണ് ഇന്നലെ വന്നത്. പാസ്റ്റർമാർക്ക് പൈസ കിട്ടാത്തത് കൊണ്ട് അവരുടെ പണി പോയപ്പോൾ പണി ചെയ്ത് ജീവിക്കാൻ അവർ തുടങ്ങി എന്ന് പറഞ്ഞ വാർത്ത എല്ലാത്തിലും ഉണ്ടായിരുന്നു, എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു, പരോക്ഷമായിട്ടൊക്കെ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹിന്ദുക്കൾക്ക് സന്തോഷിക്കാൻ ഒരു വകയാണ്. ഹിന്ദുക്കൾക്ക് മതമാറ്റത്തിന് വേണ്ടിയിട്ട് പൈസ കിട്ടില്ല, ഒരു കുഴപ്പമില്ല. ഹിന്ദുക്കൾക്ക് മതപരിവർത്തനം നടത്താൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവർക്കും പൈസ കിട്ടില്ല, മുസ്ലിങ്ങൾക്കും പൈസ കിട്ടില്ല, ക്രിസ്ത്യാനികൾക്കും പൈസ കിട്ടില്ല. ആർക്കും ഫോറിൻ പൈസ കൊണ്ട് ഈ നാട്ടിൽ മതം മാറ്റൽ എന്ന കച്ചവടം നടത്തണ്ട എന്ന് തീരുമാനിച്ച കേന്ദ്രത്തിലെ ആണത്വമുള്ള ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ ഫോറിൻ മന്ത്രിക്കും അതുപോലെ തന്നെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർക്കും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ നേതാവായിട്ടുള്ള ചായക്കടക്കാരനും നമുക്കൊക്കെ പ്രണമിക്കാം. പ്രണാമം, നമസ്കാരം.